മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. തിരുവനന്തപുരം വെമ്പായത്തെ വീട്ടിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. നാളെ വൈകിട്ട് 5 പെരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഒരു തലമുറയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? മറ്റ് വിവരങ്ങൾ എന്താണ്? തലേക്കുന്നിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു തലേക്കുന്നിൽ ബഷീറിൻ്റെ അന്ത്യം. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാതായിട്ടും 5 വർഷത്തിലേറെ ആകുന്നു. ഇതിൽ ഇടയിൽ ചില പരിപാടികൾ, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും മറ്റും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തലസ്ഥാന നിലയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ, കെ എസ് യുവിൻ്റെ ബൂത്ത് തലത്തിൽ തുടങ്ങി കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷൻ വരെയായി ഉയർന്ന രാഷ്ട്രീയ ഗ്രാഫാണ് തലേക്കുന്നിൽ ബഷീറിൻ്റേത്. 2 തവണ രാജ്യസഭയിലേക്ക്, 77-ൽ, പിന്നീട് 79-ലും കഴക്കൂട്ടത്ത് നിന്ന് നിയമസഭയിലെത്തി. പക്ഷേ എ കെ ആന്റണിക്ക് വേണ്ടി 77-ൽ വഴിമാറിക്കൊടുത്തു. അതേ സീറ്റിൽ മത്സരിച്ചാണ് പിന്നീട് എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത്. അതിനുശേഷം 2 തവണ ചിറയൻകീഴിൽ നിന്ന് അദ്ദേഹം, 1 തവണ സുശീല ഗോപാലിനെയാണ് പരാജയപ്പെടുത്തിയത്, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ശ്രദ്ധേയമായ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പാർലമെൻറ് രംഗത്ത് ശോഭിച്ച ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിൽ തലേക്കുന്നിൽ ബഷീർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സംസ്ഥാനത്തുള്ള നേതാവാണ്. കെ എസ് യുവിനെയായിരുന്നു പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. കേരള സർവകലാശാല യൂണിയൻ്റെ ആദ്യ ചെയർമാൻ എന്ന ഖ്യാതിയും തലേക്കുന്നിലിന് അവകാശപ്പെട്ടതാണ്. വലിയ പദവികളിലിരിക്കുമ്പോഴും നാട്ടുകാരുമായി, സാധാരണ ജനങ്ങളുമായും പ്രവർത്തകരുമായും വലിയ അടുപ്പം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. ഇടത് കോട്ടയായ ചിറയൻകീഴ് തുടർച്ചയായി 2 തവണ വിജയിക്കാനായത് അദ്ദേഹത്തിൻ്റെ ജനകീയതയോടുകൂടി തെളിവാണ്. മുൻ സിനിമാ താരം, അന്തരിച്ച സിനിമാ താരം പ്രേംനസീറിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. പ്രേംനസീറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിലും കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിലും വലിയ പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളാണ് തലേക്കുന്നിൽ. തിരുവനന്തപുരം ഡി സി സിയുടെ അധ്യക്ഷനായിരുന്നു. ഏതായാലും തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ നഷ്ടം തന്നെയാണ് തലേക്കുന്നിലിൻ്റെ വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം സാംസ്കാരിക രംഗത്തും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നാളെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ തലേക്കുന്നിലെ വസതിയിലാണുള്ളത്. അല്പസമയത്തിനകം അതൊരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. ബന്ധുക്കൾ വിദേശത്ത് നിന്ന് വരാനുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ബോഡി മൃതദേഹം ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് മാറ്റുന്നത്. നാളെ രാവിലെ 11 മണിക്ക് കെ പി സി ആസ്ഥാനത്തും അതിനുശേഷം ഡി സി സി ആസ്ഥാനത്തും മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കും. വിലാപയാത്രയായി തലേക്കുന്നിലെ വീട്ടിൽ എത്തിക്കും. 2 മണിക്ക് എത്തിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തലേക്കുന്നിൽ തന്നെയുള്ള പെരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഖബറടക്കം. നിരവധി നേതാക്കളാണ് അദ്ദേഹത്തിന് അനുശോചനം അർപ്പിക്കാൻ ഇപ്പോൾ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും കെ പി സിയുടെ പ്രധാന നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും സങ്കുചിത താൽപ്പര്യങ്ങൾക്കുപരിയായി പൊതു താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാനും തലേക്കുന്നിൽ ബഷീർ ശ്രമിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി, കോൺഗ്രസിലെ ജനകീയ മുഖങ്ങളിൽ ഒരാളായിരുന്നു തലേക്കുന്നിൽ ബഷീറെന്നും പൊതുജന സംബന്ധിയായ വിഷയങ്ങളിൽ നിരന്തരം ഇടപെടാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടിയും അനുശോചന സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായിട്ടും അരുൺ, കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്കേറെ ആദരവുള്ള നേതാവ് ആണല്ലോ അദ്ദേഹം. 2 തവണ ലോക്സഭാംഗമായിട്ടുള്ള ആളാണ്. യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും ഒക്കെ കാലത്ത് തന്നെയും നേതാവായിട്ട് ഉയർന്നു വന്നയാളാണ്. ഒരു 2-3 തലമുറ നേതാക്കളെ നേർക്കുനേർ പരിചയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനും നേതാവും. ആ നിലക്ക് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും അടക്കം വലിയ ആദരവ് വാങ്ങിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത് അല്ലേ? തീർച്ചയായും കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കടന്നു വന്ന യുവാക്കൾക്ക് വലിയ ആവേശം പകർന്ന, അവർക്ക് വലിയ പിന്തുണ നൽകിയ, ആവേശത്തിനപ്പുറം പിന്തുണ നൽകിയ നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. ചെറുപ്പക്കാർക്ക്, നമ്മോട് നേരത്തെ അനുസ്മരിച്ച വി എസ് ശിവകുമാർ അടക്കമുള്ളവർ, ആ കാലത്തെ ചെറുപ്പക്കാരെ നേതാക്കൾക്ക് വലിയ അവസരം നൽകിയ, അവർക്ക് വഴികാട്ടി മാറിയ നേതാവായിരുന്നു തലേക്കുന്നിൽ. അദ്ദേഹവും ശിവകുമാർ അടക്കമുള്ളവർ അനുസ്മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികരായ, സതീതരായ എം എം ഹസനെ പോലുള്ളവർക്കും വലിയ ഓർമ്മകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. ആ രീതിയിൽ പുതുതലമുറയും പഴയ തലമുറയും ഒരുപോലെ സ്നേഹിച്ച, ഇരു തലമുറകളും ഒരുപോലെ
ബഹുമാനിച്ച ഒരു നേതാവ് കൂടിയാണ് തലേക്കുന്നിൽ ബഷീർ. തലസ്ഥാനത്തെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കോൺഗ്രസിനെ അത്തരത്തിൽ കൂടി ജനങ്ങളുമായി അടുപ്പിക്കുന്നതിൽ, കോൺഗ്രസിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായ നേതാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സാംസ്കാരിക മുഖമായും ദീർഘനാൾ അദ്ദേഹം തലസ്ഥാനത്ത് കോൺഗ്രസിന് വേണ്ടി നിറഞ്ഞു നിന്നിരുന്നു. സനീഷ്. ശരി, ബി ബി അരുൺ, നന്ദി വിവരങ്ങൾക്ക്. തലേക്കുന്നിൽ ബഷീറിനെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിച്ചു. അത്യന്തം ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത ഞാൻ ഇന്നലെ രാവിലെ അറിയിച്ചത്. കഴിഞ്ഞ 5 വർഷമായ അദ്ദേഹം രോഗശയ്യയിലാണ്, വിശ്രമത്തിലാണെങ്കിലും ബഷീർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ആത്മ സുഹൃത്തും ബന്ധുവും നഷ്ടപ്പെട്ട ദുഃഖമാണ് എനിക്കുണ്ടായത്. ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമാണ് ബഷീറിന്റെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം കെ എസ് യു പ്രവർത്തന ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മുതൽ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വരെ വഹിച്ച കാലയളവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു സഹപ്രവർത്തകൻ, സുഹൃത്തും സഹോദരനൊക്കെയാണ് ഞാൻ. ഞങ്ങൾ തമ്മിലുള്ള അത്ര ഉറ്റ ബന്ധം, ആത്മബന്ധമാണ് അദ്ദേഹത്തിന്റെ ദുഃഖമാകള വാർത്ത അത്യന്തം ദുഃഖത്തോടുകൂടി ഞാൻ കേൾക്കാനിടയായത്. തലേക്കുന്നിൽ ബഷീർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ആരാധ്യം. തീവ്ര ദുഃഖത്തോടുകൂടിയാണ് ബഷീറിന്റെ നിര്യാണ വാർത്ത ഞാൻ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോകേണ്ടായി. ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ വെമ്പായത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ടത്. ആ സന്ദർഭത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അദ്ദേഹം മനസ്മരിക്കേണ്ടായി. ഒന്നാം തരം ഒരു എഴുത്തുകാരനായിരുന്നു. സാഹിത്യത്തോടും കവിയോടും സംഗീതത്തോടും ഒക്കെ തന്നെ എന്തെന്നില്ലാത്ത അഭിനിവേശമുള്ള ഒരു നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. രാവിലെ കേട്ട വാർത്ത അത്യന്തം വേദനാജനകമാണ്. കുറെ നാളായി അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, കാണാറുമുണ്ടായിരുന്നു. പക്ഷെ ഇത്ര വേഗം അദ്ദേഹം വിട പറയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു അപൂർവ ജനുസിൽപ്പെട്ട നേതാവാണ് തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിന് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും. അത്രമായ രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും ശൈലിയിലും എഴുത്തിലും വേറിട്ട് നിന്ന ഒരു നേതാവ്, തലയുയർത്തി. ആ പേര് പോലെ തന്നെ തലേക്കുന്നിൽ ബഷീറിന്റെ ആ രൂപം പോലെ നേരിട്ട് കാണുന്നവർക്കറിയാം. ആ അങ്ങനെയുള്ളൊരു വലിയ സ്നേഹസമ്പന്നനായ ഒരു സ്നേഹവലയം രാഷ്ട്രീയത്തെ തീർത്ത സാംസ്കാരിക രംഗത്തെ സാന്നിധ്യം കൂടിയായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ ജനാധിപത്യ മതേതര വിശ്വാസി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോഴും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തികച്ചും ആത്മാർത്ഥമായി സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളയാളാണ് ശ്രീ തലേക്കുന്നിൽ ബഷീർ. വളരെ ശക്തമായ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തിരുന്നത്. തീർച്ചയായിട്ടും അപ്പൊ ഏത് മേഖല നമ്മൾ എടുത്തു നോക്കിയിരുന്നാലും ശ്രീ തലേക്കുന്നിൽ ബഷീറിന്റെ നിര്യാണം വലിയ ഒരു കനത്ത നഷ്ടമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവ് യു രാജീവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റാണ് യു രാജീവൻ. മൃതദേഹം രാവിലെ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. കെ എസ് യുവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം പുളയഞ്ചേരി സൗത്ത് എൽ പി സ്കൂളിൽ അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. മറ്റ് വാർത്തകളിലേക്ക്, സിൽവർ ലൈൻ സമരങ്ങൾ തുടരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സർവേക്കെതിരെ ഇന്നും പ്രതിഷേധം തുടരും. ചോറ്റാനിക്കരയിലും പിറവത്തെ വിവിധ മേഖലകളിലും ഇന്ന് സർവേക്കായി ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട്. എന്നാൽ കല്ലിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അവിടുത്തെ പ്രദേശവാസികളും പ്രതിപക്ഷ പാർട്ടികളും. പദ്ധതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചോറ്റാനിക്കരയിൽ ജനസഭ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ ചേരുന്നു. സിജോ, ആ ഭാഗത്ത് ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. ഡി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ടിറങ്ങി ജനങ്ങൾക്കൊപ്പം നിന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും
ഏതൊക്കെ മേഖലകളിലായിരിക്കും പ്രതിഷേധമുണ്ടാവുക? DYFI ഏത് വിധത്തിൽ ഇതിലിടപെടാനാണ് ഉദ്ദേശിക്കുന്നത്? സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയും ഇതിന്റെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ കേരളയിൽ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചോറ്റാനിക്കരയായിരുന്നു ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചോറ്റാനിക്കരയിൽ നിന്ന് ഈ തൽക്കാലത്തേക്ക് ഈ സർവേ നടപടികൾ നീക്കിവെച്ച് ഇപ്പോൾ പിറവത്തിന്റെ മറ്റു മേഖലകളിൽ ഇത് പദ്ധതി കടന്നു പോകുന്ന മണിയുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് സർവേ നീങ്ങുന്നത്. ഇന്നലെയും മണിയുടെയൊക്കെയായിരുന്നു സർവേ ഉണ്ടായിരുന്നത്. ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പോലും സർവേ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. ഇന്നും പിറവത്തിന്റെ മേഖലകളിൽ ഈ മണിയുടെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചോറ്റാനിക്കര കേന്ദ്രീകരിച്ചാണ് ഒരു സമര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ സ്ഥിരം സമരവേദി ഇന്നലെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് ഈ എവിടെ പ്രതിഷേധമുണ്ടായാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എത്തിയാലും അങ്ങോട്ട് പോയി അവിടെ ചെന്ന് പ്രതിഷേധിക്കുക എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഈ ചോറ്റാനിക്കരയിൽ നിന്ന് പിറവത്തേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെയും അങ്ങനെയായിരുന്നു. മണിയുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ചോറ്റാനിക്കരയിലെ സമരപന്തിൽ നിന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടുന്ന് അങ്ങോട്ട് പോവുകയും അവിടെ ചെന്ന് ഈ സർവേ നടപടികൾ തടയുകയും ചെയ്തത്. എന്തായാലും BJPയും സജീവമായി ഈ സമരരംഗത്തേക്ക് വരികയാണ്. ചോറ്റാനിക്കരയിൽ ഇന്ന് അവർക്ക് സ്ഥിരം സമരവേദി ഒരുങ്ങുകയാണ്. അതിന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പ്രതിരോധത്തിലായിരുന്നു CPMഉം അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മറ്റ് സംഘടനകളുമൊക്കെ. എന്തായാലും DYFI ഇന്ന് സജീവമായി രംഗത്തേക്ക് ഇറങ്ങിയാണ്. ഒരു പ്രതിരോധം തീർക്കുന്ന നിലയിലാണ് അതിന്റെ ഭാഗമായാണ് ജനസഭ സംഘടിപ്പിക്കുന്നത്. കേരളയിൽ വരണം എന്നൊരു ആവശ്യമാണ് അവർ വന്നത്. കേരളം മുന്നോട്ട് പോകണം, കേരളയിൽ ആവശ്യമാണ് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ ജനസഭ സംഘടിപ്പിക്കുന്നത്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സതീഷ് ആയിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ജനങ്ങളെ ഈ പദ്ധതിയുടെ ഗുണം കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ DYFI രംഗത്തിരിക്കുന്നത്. ഇന്നും ഈ പ്രദേശത്ത് സർവേക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്ന ഉറപ്പാണ്. എന്തായാലും ഇതിന്റെ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അവിടേക്ക് ഉദ്യോഗസ്ഥരെത്തും, ഉദ്യോഗസ്ഥരിൽ നിന്ന് എത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം തുടരും എന്ന നിലപാടിലാണ് അവിടുത്തെ ജനങ്ങൾ. നന്ദി സിജോ വിവരങ്ങൾക്ക്. സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പ്രതിഷേധത്തെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പെരുന്തോട്ടം വിമർശിച്ചു. വിമോചന സമരത്തിന് ശ്രമമെന്ന് പരിഹസിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നും ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം മുന്നറിയിപ്പ് നൽകുന്നു. കേരളയിൽ പ്രശ്നം സംസ്ഥാനത്താകെ വലിയ ക്രമസമാധാന പ്രശ്നമായി ഉയർന്നു വരുന്നതിനിടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പെരുന്തോട്ടത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ലേഖനത്തിലൂടെ പെരുന്തോട്ടത്തിന്റെ മറുപടി. സമരവേദിയിൽ സർക്കാർ എടുക്കുന്ന നടപടികളാണ് രംഗം വഷളാക്കാൻ കാരണം. ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ നിശബ്ദമാക്കാനാകില്ല. മതസമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമുണ്ട്. പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രതിഷേധാർഹമാണ്. കേരളത്തിന്റെ മറവിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ഇവരുടെ ശ്രമം. ജനങ്ങളുടെ പ്രശ്നം ഞങ്ങളുടേതാണെന്നും അദ്ദേഹം പറയുന്നു. പദ്ധതിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഗൗനിക്കുന്നില്ല. വിമോചന സമരത്തിന് ശ്രമമെന്ന് പരിഹസിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കും. സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യത തോന്നാത്തത് മൂലംപള്ളി അടക്കമുള്ള അനുഭവങ്ങൾ വെച്ചാണ്. ജനങ്ങൾക്കെതിരെ അന്യായമായ കേസെടുത്ത് അവരെ കഷ്ടപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാർ ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നാവശ്യപ്പെട്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഏതോ PR ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രചാരണം നടത്തുകയാണ്. വസ്തുതയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഒരു തരത്തിലുള്ള അനുമതിയും കേന്ദ്ര ഗവൺമെന്റ് ഈ നിമിഷം വരെ കേരളയിൽ പദ്ധതിക്ക് നൽകിയിട്ടില്ല. അത് വസ്തുതയാണ്. ഇവർ കൊണ്ടുപോയ DPR കേരളയിലുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയ DPR അവരവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അപ്പോഴുണ്ടായ സംഭവമാണ് നമ്മൾ കണ്ടത്. അശാസ്ത്രീയമായ രീതിയിലാണ് എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ DPR ആണ്. നീതി ആയോഗും റെയിൽവേ മന്ത്രാലയവും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇതേവരെ കേരള ഗവൺമെന്റ് ഒരു മറുപടിയും നൽകിയിട്ടില്ല. കേരളയിൽ കോർപ്പറേഷൻ അവ്യക്തമായ നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അത് ശരിയാവില്ല എന്നുള്ളതാണ്
ഞങ്ങളുടെ നിലപാട്. മുഖ്യമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി താല്പര്യത്തോടെ ക്ഷമയോടെ കാര്യങ്ങളൊക്കെ കേട്ടുവെന്നാണ്. അല്ല, അത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി മാൻ വന്നിട്ട് 50,000 കോടി 2 വർഷത്തേക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അടുത്ത 2 വർഷത്തേക്ക് 50,000 കോടി രൂപ വേണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും പുറത്തു വന്ന് പറഞ്ഞത് വളരെ താല്പര്യത്തോടുകൂടി പ്രധാനമന്ത്രി അതെല്ലാം കേട്ടുവെന്നാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത് ഒരു സാമാന്യമായിട്ടുള്ള നീതിയാണ്. അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയം നോക്കാറില്ല അക്കാര്യത്തിൽ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം കേൾക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് സത്വര നടപടികളുണ്ടാവും. കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പത്തിൽ ലൈസൻസ് കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു രീതി. അല്ല, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നല്ല നിലയിലുള്ള ആത്മവിശ്വാസമുണ്ട്. സംസ്ഥാനത്തെ തകർക്കുന്ന ഒരു പദ്ധതിക്കും കേന്ദ്ര ഗവൺമെൻറ് തിടുക്കത്തിൽ അനുമതി നൽകില്ല. ഇത് സംസ്ഥാനത്തെ തകർക്കുന്ന ഒരു പദ്ധതിയാണ്, സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഉത്തരത്തിൽ, അല്ലല്ല, അങ്ങനെ PMO പോയിട്ട് പിന്നെ അങ്ങനെ പിന്നെ ഏതെങ്കിലും ഒരാൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട ഒരു കാര്യവുമില്ല. ഇത് ജനങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, കേരളത്തിന് വിനാശം വിതയ്ക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇതിന് വളരെ എളുപ്പത്തിൽ അനുമതി കിട്ടാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ ശ്രീധരന്റെ പങ്കുണ്ട്. BJP പ്രതിനിധി സംഘം കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രിയെ കണ്ടതിന് ശേഷമാണ് റെയിൽവേ മന്ത്രിയുടെ ഒരു അറ്റിറ്റ്യൂഡ് മാറിയതെന്നാണ്. അല്ല, ഈ ശ്രീധരൻ ഒരു വിദഗ്ധനാണല്ലോ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാളാണല്ലോ ശ്രീ ശ്രീധരൻ. ഇപ്പൊ ഈ ശ്രീധരൻ കേന്ദ്രമന്ത്രിയെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയി കണ്ടത്. ഈ ശ്രീധരൻ അതിന്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം, ഇതിന്റെ അപകടത്തെ സംബന്ധിച്ച്, ഇതിന്റെ അപ്രായോഗികത സമീപനത്തെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണ്, ഒരു തനി രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും അവ്യക്തത ഇത് സംബന്ധിച്ച് ആർക്കും ഉണ്ടാക്കാനും സാധിക്കില്ല. വ്യക്തത വരാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യാനും പോകുന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യങ്ങൾക്ക്, രാജ്യത്തിന് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒപ്പമാണ് നിൽക്കുക. സ്വതന്ത്ര നടപടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ പറയുന്നത് കേട്ട് അവർക്ക് അനുകൂലമായിട്ട് അവർ പറയുന്ന കേൾക്കാൻ സമയം നൽകുക എന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതാണ്. സിൽവർ ലൈൻ സംസ്ഥാനത്തിന് ആവശ്യമുള്ളതല്ല എന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മറ്റ് വാർത്തകളിലേക്ക്, സിൽവർ ലൈൻ സർവേ തുടരാം എന്ന ഹൈക്കോടതി നിലപാട് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. സർവേ നടപടികൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലുവ സ്വദേശിയാണ് ഹർജി സമർപ്പിച്ചത്. പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്താമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. പദ്ധതിയുടെ DPR തയ്യാറാക്കിയത് എങ്ങനെയെന്ന് അറിയിക്കണം എന്ന സിംഗിൾ ബെഞ്ച് നിർദ്ദേശവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് സർവേ നടപടികൾ മുന്നേറുന്നത് എന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആലുവ സ്വദേശി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ചെലവടക്കമുള്ള ഘടകങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ പദ്ധതിക്ക് അന്തിമാനുമതി നൽകുകയുള്ളൂവെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം. സ്വകാര്യ ബസ് സമരം 2nd ദിവസത്തിലേക്ക് കടന്നെങ്കിലും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തൽക്കാലം മുൻകൈയെടുക്കില്ല. നിരക്ക് വർധന അടുത്ത LDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അതുവരെ സർക്കാർ മുൻകൈയെടുത്ത് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതില്ല എന്നുമാണ് തീരുമാനം. ചേരുന്നു അരുൺ, അപ്പോൾ അതുവരെ സമരം തുടരാൻ തന്നെയായിരിക്കുമോ സമരക്കാരുടെ നീക്കം? സനീഷ്, സമരം അനാവശ്യ നിലപാടിലാണ് സർക്കാർ ഉള്ളത്. കാരണം ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുകൂല നിലപാട് സർക്കാരിനുള്ളത്. നയപരമായ തീരുമാനം മാത്രമാണ് ഇനി വരേണ്ടത്. ഇടതുമുന്നണി യോഗം 30 ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ബസ് ചാർജ് വർധനയ്ക്ക് അംഗീകാരം നൽകും. ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നതുപോലെ 8-12 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമെന്ന് ഉറപ്പില്ല. എങ്കിലും വർധനയുണ്ടാകുമെന്ന് ഉറപ്പാണ്. സമരക്കാരുടെ മറ്റൊരു ആവശ്യം, വിദ്യാർത്ഥികൾക്കുള്ള കൺസഷൻ നിരക്ക് മിനിമം ചാർജിൻ്റെ 12 രൂപയാണെങ്കിൽ 6 രൂപയാക്കണം. അതിനോടും സർക്കാരിന് യോജിക്കാനാകില്ല. കാരണം വിദ്യാർത്ഥി സംഘടനയുടെ വലിയ പ്രതിഷേധമുണ്ടാകും. അത് സർക്കാർ അതിനോട് യോജിക്കില്ല. ഇതാണ് അതൊരു തടസ്സമുള്ളത്. ഏതായാലും ഇടതുമുന്നണി യോഗത്തിന് ശേഷം നിരക്ക് വർധന ഉണ്ടാകുമെന്ന്, അതിന് അനുമതി നൽകുമെന്ന് ഉറപ്പാണ്.
ഇക്കാര്യങ്ങളൊക്കെ ബസ് ഉടമകളെ സർക്കാർ അറിയിച്ചതുമാണ്. ഇപ്പോൾ പരീക്ഷാകാലമാണ്. പരീക്ഷാകാലത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ടിച്ചുള്ള സമരത്തോട് കടുത്ത അമർഷം സർക്കാരിന്റെ ഭാഗത്ത്. അതുകൊണ്ടുകൂടിയാണ് ഉടൻ സർക്കാർ മുൻകൈ എടുത്തൊരു ചർച്ചയ്ക്ക് വേണ്ട എന്ന നിലപാടിലേക്ക് ഗതാഗത വകുപ്പും സർക്കാരും എത്തിച്ചേർന്നത്. ബസ് ഉടമകൾ ചർച്ചയ്ക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാകും എന്നും സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഉടനൊരു ചർച്ച സർക്കാരിൻ്റെ മുൻകൈയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. സമരം നീണ്ടുപോകുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം കൂടി സർക്കാർ പരിഗണിക്കും. 30-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നവരെയെങ്കിലും സമരം നീണ്ടുപോകേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതിനിടെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ബസ് ഉടമകൾ മുൻകൈ എടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ശരി, നന്ദി അരുൺ. 5 ദിവസം കൂടി ഒരുപക്ഷെ ബസ് സമരം നീണ്ടുപോയേക്കും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം അപ്പോൾ 30-ാം തീയതി LDF യോഗം ചേരുന്നുണ്ട്. LDF യോഗത്തിനകത്ത് മാത്രമേ ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് സർക്കാർ. ഇനിയിപ്പോൾ സമരക്കാർ പിൻവാങ്ങുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ബസ് സമരം തുടരുന്നത്. മറ്റ് വാർത്തകളിലേക്ക്, രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. ഈ ആഴ്ച ഇത് 3-ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. 4 ദിവസം കൊണ്ട് പെട്രോളിന് 2.65 രൂപയും ഡീസലിന് 2.53 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. സിജോ വി ജോണിന്റെ റിപ്പോർട്ടിലേക്ക്. 127 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു എണ്ണ കമ്പനികൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചത്. ചൊവ്വാഴ്ച വില വർദ്ധനവ് ആദ്യം നിലവിൽ വന്നു, പിന്നീട് ബുധനാഴ്ചയും വില കൂടി. ഇന്നലെ ഒരു ചെറിയ ആശ്വാസമുണ്ടായിരുന്നു, കാരണം ഇന്നലെ വില വർദ്ധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ കമ്പനികൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കൊച്ചിയിൽ പെട്രോളിന്റെ വില 106.80 രൂപയും ഡീസലിൻ്റെ വില 93.97 രൂപയുമായി മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്ക് ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർദ്ധന ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇത് റോളടിക്കാൻ മതിയാളോട് തന്നെ ചോദിച്ചോ ചേട്ടാ, ഇപ്പം അടിക്കടി പെട്രോളിൻ്റെ വില കൂടുകയാണ്, എങ്ങനെയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് വില ഉയരുന്നില്ല? പൈസ ഫുള്ളും പെട്രോളടിച്ച് നമ്മളിങ്ങനെ പെട്ടോണ്ടിരിക്കുമല്ലോ. ഡെയിലി ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നമ്മളെവിടെ പോയി എന്തോ ചെയ്യാനാ? ഇപ്പോൾ പെട്രോളിന് എന്നും 10 പൈസ 20 പൈസ വെച്ച് കൂട്ടി 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 പാവപ്പെട്ടവനെ പിഴിഞ്ഞ് പിഴിഞ്ഞാണ് ഖജനാവ് നിറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് പറയും പെട്രോളിന് വില കുറച്ച് തരാം, മറ്റേത് കുറച്ച് തരാം, എല്ലാം കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞ് കാര്യം കഴിയുമ്പോഴത്തേക്ക് പറയും ഇത് തന്നെ അവസ്ഥ. നേരത്തേക്ക് 30 പൈസ 40 പൈസയൊക്കെയായിരുന്നു, ഇപ്പോൾ അത് 80-ലോട്ടെത്തി. ഒറ്റയടിക്കല്ലേ രാത്രിക്ക് രാത്രി പൈസ കൂട്ടുന്നത്. ഇപ്പം എന്താ പറയാ, ഇടവിട്ടുള്ള ദിവസങ്ങളായി, ഇപ്പൊ തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ആയിരുന്നു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ. ഈ നയമാണ് ഇവിടെ മാറ്റേണ്ടത്. എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു കട വർക്ക് ചെയ്യാണ്. ദിവസവും വണ്ടിക്ക് പോവുകയാണ്? ഇവിടെ ദിവസവും വണ്ടിക്ക് തന്നെയാണ്, വണ്ടി ഫുൾ ടൈം വേണം. കടയുടെ ആവശ്യങ്ങൾക്കായാലും എന്റെ ആവശ്യങ്ങൾക്കായാലും ഇത് അടിച്ചിട്ട് ഒരിടത്ത് എത്തുന്നില്ല അല്ലേ? അതെ. ഇപ്പോൾ ഇത് അടിച്ചിട്ടാണെങ്കിൽ 100 രൂപയ്ക്ക് അടിച്ചാൽ പണ്ട് എങ്ങനെ പോയാലും 10-45 കിലോമീറ്റർ ഓടുമായിരുന്നു. ഇപ്പം 100 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ കഷ്ടിച്ചൊരു 30-35 കിലോമീറ്റർ. പെട്രോളിൻ്റെ വില കൂടുന്തോറും നമ്മുടെ ആ ഒരു പരിമിതി കുറയുകയാണ്. എന്തായാലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം നേരത്തെയൊക്കെ 20 പൈസ 30 പൈസ എന്ന നിലയിലാണ് ആ വില വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ 85-87 എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും എന്തായാലും കൂടുമെന്ന് കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു ആശങ്ക തന്നെയാണ് ഉള്ളത്. കാരണം ആളുകൾക്ക് ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചു വരികയാണ്. അതിനനുസരിച്ചുള്ള വില വർദ്ധനവ് ഇന്ത്യയിലും ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും ഇങ്ങനെ വില കൂടുന്നത് ഇനി അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആളുകളുള്ളത്. ആളുകൾ വലിയ രീതിയിൽ തന്നെയാണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തത്. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള നിർബന്ധിത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കലാപം. ശമ്പളത്തിൽ നിന്ന് പണം പിരിക്കരുത് എന്ന് കാണിച്ച് നിരവധി പോലീസുകാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോഴിക്കോട് സിറ്റി റൂറൽ മേഖലകളിൽ 3600 പോലീസുകാരിൽ നിന്നാണ് പണപ്പിരിവ് നടത്തുന്നത്. കുടിശ്ശിക വന്ന കഴിഞ്ഞ 2 മാസത്തെ തുക പിരിക്കാൻ CIമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പോലും സേനയിൽ വിലക്കുണ്ട്. വ്യത്യസ്ത വിശ്വാസികളും അവിശ്വാസികളുമുള്ള പോലീസ് ക്ഷേത്ര നടത്തിപ്പുകാരാവുന്നതിനെ ചൊല്ലിയാണ് പോലീസിൽ വിവാദങ്ങൾ പുകയുന്നത്. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലാണ് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രം. കാലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ പോലീസുകാരിൽ നിന്ന് പിരിവെടുത്താണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്.
ജില്ലയിലെ സിറ്റി റൂറൽ മേഖലകളിലെ 3600 പോലീസുകാരിൽ നിന്ന് ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടി പണം പിരിക്കുന്നുണ്ട്. ഓരോരുത്തരിൽ നിന്ന് പ്രതിമാസം 20 രൂപ വീതമാണ് പിരിവ്. വർഷം തോറും ലക്ഷങ്ങൾ ഇങ്ങനെ പിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് നിർബന്ധ പിരിവിനെതിരെ പോലീസുകാർ രംഗത്ത് വന്നത്. ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കരുതെന്ന് കാണിച്ച് നിരവധി പോലീസുകാർ കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിരിവ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക പിരിക്കാൻ യൂണിറ്റ് മേധാവികളായ CIമാർക്ക് കമ്മീഷണർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ക്ഷേത്രത്തിനു വേണ്ടി നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് സേനയിലെ ഒരു വിഭാഗം. മതേതരമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ട പോലീസാണ് മതവിശ്വാസത്തിന് വേണ്ടി നിർബന്ധ പിരിവ് നടത്തുന്നത്. ഉത്സവം നടത്തലും ക്ഷേത്ര പരിപാലനവുമൊക്കെ പോലീസിൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞുകൊടുക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇമ്രാൻഖാന് നിർണായക ദിനം. ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങും. ഭരണപക്ഷത്തെ 3 ഘടകകക്ഷികൾ പ്രതിപക്ഷത്ത് ചേർന്നതോടെ സർക്കാർ ന്യൂനപക്ഷമായി. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂറുമാറിയ അംഗങ്ങളെ ഇനി ഒരിക്കലും മത്സരിക്കാൻ കഴിയാത്ത രീതിയിൽ അയോഗ്യരാക്കണം എന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. അധികാരത്തിലേറി 3.5 വർഷത്തിനിടെ ഇമ്രാൻഖാൻ ഇത് 2ാം തവണയാണ് അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നിഷ്പ്രയാസം മറികടന്നുവെങ്കിലും ഇത്തവണ സ്ഥിതി അതല്ല. പ്രതിപക്ഷത്തെ 100 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. പക്ഷേ പ്രതിപക്ഷത്തെയല്ല, സ്വന്തം പക്ഷത്തെയാണ് ഇത്തവണ ഇമ്രാൻഖാൻ ഭയപ്പെടുന്നത്. ഭരണപക്ഷ സഖ്യത്തിൽ നിന്ന് മുത്താഹിദ ഖാമി മൂവ്മെന്റ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, ഖൈദ്, ബലൂചിസ്ഥാൻ അവാമി പാർട്ടി എന്നിവ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നു. ഈ 3 പാർട്ടികളിലുമായി 17 അംഗങ്ങളുണ്ട്. ഈ കൊഴിഞ്ഞുപോക്കിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസാഫ് എന്ന സ്വന്തം പാർട്ടിയിലെ പടയൊരുക്കം. സ്ഥാപക നേതാക്കളിൽ ഒരാളായ നജീബ് ഹാരൂൺ അടക്കം 12 പാർലമെന്റ് അംഗങ്ങളാണ് ഇമ്രാൻഖാനെതിരെ രംഗത്തുള്ളത്. ഇമ്രാൻഖാൻ രാജിവെക്കണമെന്ന് ഇവർ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ സർക്കാരിന്റെ പിന്തുണ 144 കുറഞ്ഞു. 172 പേരുടെ പിന്തുണയാണ് അവിശ്വാസത്തെ അതിജീവിക്കാൻ ഇമ്രാൻഖാന് വേണ്ടത്. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം വരെ പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇമ്രാൻഖാൻ. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിമത MPമാരെ ആജീവനാന്തം വിലക്കണമെന്ന തന്റെ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് ഇമ്രാൻഖാന്റെ വിശ്വാസം. ഈ കേസിൽ ഇന്ന് വിധി വരാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. പാകിസ്ഥാനിലെ ഭരണഘടന പ്രകാരം അവിശ്വാസ പ്രമേയം 3 ദിവസം ചർച്ച ചെയ്യണം. ഇതിനുശേഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടത്തിയാൽ മതി. അവിശ്വാസം പാസ്സായാൽ ഇമ്രാൻഖാൻ രാജിവെക്കണം. അത് ചെയ്യാതെ ജനകീയ പ്രക്ഷോഭത്തിന് ശ്രമിച്ചാൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വഴിയൊരുങ്ങും. എന്നാൽ പാക് സൈന്യം പ്രതിപക്ഷത്തിനൊപ്പമായതിനാൽ ഇമ്രാൻഖാന്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. പാകിസ്ഥാനിൽ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട 1 പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. ഇതേ വിധിയാകുമോ ഇമ്രാൻഖാനും അതോ ചരിത്രം വഴിമാറുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് പാക് ജനതയും ലോകവും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായും ചർച്ച നടത്തിയേക്കും. അതിർത്തിയിലെ സേനാ പിന്മാറ്റവും യുക്രൈൻ വിഷയവും ചർച്ചയാകും എന്നാണ് സൂചന. ഗൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ചൈനീസ് നേതാവ് ഇന്ത്യയിൽ എത്തുന്നത്. സന്ദർശനത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് വാങ് യി നടത്തിയ പരാമർശം ഇന്ത്യയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനാലാണ് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്നാണ് സൂചന. മറ്റ് വാർത്തകളിലേക്ക്. എറണാകുളം ജില്ലയിലെ സിൽവർ ലൈൻ സർവേ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്താൻ തീരുമാനം. അടുത്ത ബുധനാഴ്ച വരെ സർവേ ഉണ്ടാകില്ല. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇന്നും ആ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയേക്കാം എന്ന് കരുതി അവിടെ ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം ഇന്നും സർവേ നടപടികൾ നടക്കും എന്നായിരുന്നല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ്, ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്? പ്രതിഷേധം ശക്തമാകുന്നത്, പ്രതിഷേധം സംബന്ധിച്ച ഒരു തീരുമാനമാകുന്നത് വരെ ഇനി നടത്തേണ്ടതില്ല എന്നാണോ ഇവരുടെ ഒരു നിലപാടിപ്പോൾ?
തൽക്കാലത്തേക്ക് ഈ സർവേ നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കെ ആർ ഐയിൽ ഉദ്യോഗസ്ഥാന് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ശക്തമായിരുന്നു. അപ്പോഴാണ് പ്രത്യേകിച്ച് പണിയുള്ള സ്ഥലങ്ങളിലേക്ക് സർവേ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ നടപടികൾ തുടരും എന്നൊരു സൂചന തന്നെയായിരുന്നു നൽകേണ്ടിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന സർക്കാർ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു കൂടിയാലോചനകളുടെ ഭാഗമായി എന്ന നിലയിൽ തന്നെയാണ് തൽക്കാലത്തേക്ക് സർവേ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. ഈ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ സർവേ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് സി പി എമ്മും അതോടൊപ്പം തന്നെ സർക്കാരും ഒക്കെ കടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഡിവൈഎഫ്ഐയുടെ ജനസഭ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കെ ആർ ഐ പദ്ധതി കേരളത്തിന് വേണോ, അത് അനിവാര്യമാണ് എന്നൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജനസഭ സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സി പി എമ്മും ഈ സമരത്തിനെതിരെ ഈ കെ ആർ ഐ വേണമെന്നുള്ള ഒരു ആവശ്യം എത്തിക്കൊണ്ടുള്ള പ്രചരണം ശക്തമാക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ജനങ്ങളെ പ്രകോപിപ്പിക്കേണ്ട, ഇതിന്റെ ആവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുശേഷം മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടിലേക്കാണ് വരുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ശക്തമായ സമരം തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ചോറ്റാനിക്കരയിൽ നടന്ന സമരം ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കയറുമ്പോൾ ഒരു കല്ലുപോലും അവിടെ ഇടുന്നതിന് അനുവദനീയമായ ഒരു സാഹചര്യമായിരുന്നില്ല. മാത്രമല്ല ദിവസം ചെല്ലുംതോറും കോൺഗ്രസ് പ്രവർത്തകരുടെയും സമരം അവിടുത്തെ ആളുകളുടെ എണ്ണം കൂടി വരികയും ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സമരപന്തൽ കെട്ടി അവിടെ ഒരു സ്ഥിരം വേദി എന്ന നിലയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ബി ജെ പിയുടെ സമരപന്തൽ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ആളുകളെ പരമാവധി ബോധ്യപ്പെടുത്തി സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അടുത്ത ബുധനാഴ്ച വരെ എന്തായാലും സർവേ നടപടികൾ ഇനി ഉണ്ടാവില്ല എന്ന വിവരം തന്നെയാണ് കെ ആർ ഐ ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് നൽകുന്നത്. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. സിൽവർ ലൈൻ സർവേ തൽക്കാലം നിർത്തുകയാണ് എറണാകുളം ജില്ലയിൽ. ഈ സമരം വല്ലാത്ത തോതിൽ കനത്ത തോതിൽ തുടരുന്നതുകൊണ്ടാണ് സർവേ നടപടികൾ ഉദ്യോഗസ്ഥർ പിന്നോട്ട് പോകുന്നത്. അടുത്ത ബുധനാഴ്ച വരെ എന്തായാലും സർവേ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ലഖ്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ പി നഡ്ഡ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. യോഗി ആദിത്യനാഥിന്റെ രണ്ടാം ഊഴത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തും. ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ, കങ്കണ റണാവത്ത്, ബോണി കപൂർ, കശ്മീർ ഫയൽ സിനിമയുടെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി, നായകൻ അനുപം ഖേർ എന്നിവരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി യോഗി ആദിത്യനാഥിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 403 മണ്ഡലങ്ങളിൽ 255 എണ്ണത്തിൽ വിജയിച്ച് 41.29% വോട്ട് നേടിയാണ് ബി ജെ പി അധികാരം നിലനിർത്തിയത്. ഉത്തർപ്രദേശിൽ 37 വർഷത്തിന് ശേഷമാണ് 5 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിലെത്തുന്നത്. ബി ജെ പിയുടെ സഖ്യകക്ഷികളായ അപ്നാദൾ 12 നിഷാന്ത് പാർട്ടി 6 സീറ്റും നേടിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. 3 ദിവസത്തെ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും. കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതിനായി കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെക്കും. ഇതിനു പുറമെ നിലവിലെ പൊതു രാഷ്ട്രീയ സാഹചര്യവും ചർച്ചയാകും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഇന്ധനവില വർധന, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നിവയും യോഗത്തിൽ ചർച്ചയാകും. 27-ന് കേന്ദ്ര കമ്മിറ്റി അവസാനിക്കുന്നത്. സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഇന്ന് 2 സെമിനാറുകൾ നടക്കും. വൈകിട്ട് 4 മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തൊഴിലില്ലായ്മയും കേന്ദ്ര സംസ്ഥാന സർക്കാർ സമീപനങ്ങളും എന്ന വിഷയത്തിലുള്ള സെമിനാർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പഴയങ്ങാടിയിൽ പരിസ്ഥിതി, മനുഷ്യൻ, വികസനം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ കൃഷിമന്ത്രി പി പ്രസാദ്, സി ഐ ടി ഒ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള, മുരളി തുമാരുകുടി, ഇ പത്മാവതി തുടങ്ങിയവർ പങ്കെടുക്കും. ഇടവേളയിലേക്ക്. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ജില്ലാ ജഡ്ജി മാപ്പ് പറയണമെന്ന് സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളിയേരി. ജഡ്ജിയുടേത് നീചമായ പ്രവൃത്തിയാണെന്നും പ്രകാശ് ന്യൂസ് 18 പറഞ്ഞു.
നീനാപ്രസാദിന്റെ നൃത്തപരിപാടി തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. കലാകാരന്മാരുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാടും വിവിധ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം പ്രകാശ് ഉള്ളിയേരി ചേരുന്നുണ്ട്. ഈ ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഒരു പരിപാടി ഒരു ജില്ലാ ജഡ്ജി തന്നെ ഇടപെട്ടുകൊണ്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള നേരെ സ്ഥിതിയിൽ ഇത്ര കാലത്ത് ഏകദേശം എനിക്കൊരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. ഫസ്റ്റ് അനുഭവമാണ് ശരിക്കും ഇത്. എന്താ ഇനി പറയുക, ഇത്ര അപലപനീയം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും അബദ്ധമായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ. ഇപ്പോൾ ഏതൊരു കലാകാരനായാലും, ഇപ്പം നീന ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്, ഞാൻ ആലോചിക്കുന്നത് ആ നീന പ്രസാദ് അവതരിപ്പിച്ച ഒരു മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന് എത്ര ലൗഡ് വോയിസ് വരും അത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഞങ്ങളെല്ലാം ഒരു കലാകാരന്മാർ. കാരണം ഡാൻസിന് വായിക്കുന്നവർക്ക് അറിയാം. ഇത് എന്താ പറയുക, ഏതൊരു പ്രോഗ്രാമായാലും ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും വിവരമില്ലാത്ത അല്ലെങ്കിൽ എന്താ നീചമായ എന്നെല്ലാം വാക്കുകളും ശരിക്കും അദ്ദേഹം ചെയ്തതിനോട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ കലാകാരന്മാരെ കൊന്ന പോലൊരു അവസ്ഥ നമുക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. ഇതെന്തത്, കലാകാരന്മാർക്ക് ഇവിടെ അവസാനം താലിബാൻ വായിക്കാൻ പാടില്ല? ഏറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പൊതുവേദികളിലൊക്കെ കലാ ആവിഷ്കാരങ്ങളൊക്കെ നടക്കുന്നൊരു സമയം. അതായത് ഞങ്ങൾ ഇതുവരെ ഒരു 2 വർഷമായിട്ട് പട്ടിണി കടന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ മൂവ് ആയിട്ട് വന്നോണ്ടിരിക്കുക. കാരണം ബിക്കോസ് ഈ സീസൺ എല്ലാം പോയില്ലേ, അമ്പല പരിപാടികളൊക്കെ ഇപ്പോഴല്ലേ ചാലുവായി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ ആൾക്കാർ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കലാകാരന്മാർ എന്താ ചെയ്യുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കലാകാരന്മാർ കലാപകാരികളല്ല, മറിച്ച് കലാപം ഉണ്ടായിടത്തിൽ ശാന്തതയ്ക്ക് വേണ്ടി എത്രയോ കലാകാരന്മാർ പ്രവർത്തിച്ചില്ലേ ഓൾ വേൾഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, പാലക്കാട് തന്നെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനും നമ്മളിപ്പോഴത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിയപ്പെട്ട രാജേഷ് അദ്ദേഹവും ഞാനും കൂടി ഇവിടുന്ന് ഒരു ഞങ്ങൾ ഇവിടുന്ന് ഒരു പരിപാടി നടത്തിയിട്ട് എത്ര കലാകാരന്മാരെ ട്രാവലിംഗ് എക്സ്പെൻസും കൂടെ പോലും വാങ്ങാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ആ പരിപാടി നടത്തിയിട്ട് 86 ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കലാകാരന്മാർ മാത്രം, പൊളിറ്റീഷ്യൻസോ മറ്റുള്ള പ്രാസംഗിക ഇവരൊന്നുമല്ല, കലാകാരന്മാർ. ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഒരു ആപത്ത് വരുമ്പോൾ ഏതൊരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഈ കലാ സമൂഹത്തിന് എന്തിനെ അവഹേളിക്കുന്നത്? ഇത് എന്ത് ജഡ്ജിയത്? എനിക്ക് സത്യത്തിനോട് അദ്ദേഹത്തിനോട് പറയാനുള്ള നീജൻ എന്ന് വേണേൽ വിളിക്കാൻ കൂടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇനി അദ്ദേഹം എന്റെ പേരിൽ കേസെടുത്താലും കൂടെ കുഴപ്പമില്ല, ജഡ്ജാണ് ഇത്ര അല്ല നിവൃത്തിയില്ല നമുക്ക് പറയാണ്ടിരിക്കാൻ. നമ്മളൊരു പൗരനല്ലേ, ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനല്ലേ. അപ്പൊ ഇത്രയും വലിയ പ്രതിഷേധം, കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഈ തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകം തന്നെ തീരേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു. അതിനിടയിലാണത് നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ ശബ്ദം ഒട്ടും പാടില്ല എന്ന രീതിയിലൊക്കെ നിലപാട്. താങ്കളൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച ആളുകളാണ്, ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ച ആളുകളാണ്. ഈ താങ്കളുടെ ഒരു ഇത്രയൊരു കലാജീവിതത്തിനിടയിൽ ഇങ്ങനൊരു അനുഭവം സ്വയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാർക്കിൽ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്? എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊരു ദുരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ വോളിയം, ഇപ്പോൾ വോളിയം മേബി ഒരു സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ലൗഡായി കഴിഞ്ഞാൽ ജസ്റ്റ് വോളിയം കുറയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഞാനൊരു കാര്യമല്ലോ കേട്ടോ, ആ പ്രോഗ്രാം ചെയ്യുന്ന ആ നീന പ്രസാദ് എത്ര മ്യൂസീഷ്യൻസ് എത്ര കാലം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നൊരു സാധനമാണിത്, എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും. ഇതിങ്ങനെ പാടെ ഒരു അല്ലേ, അറ്റ്ലീസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കുറച്ച് കൂടുതലുണ്ട് ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലോ. ജസ്റ്റ് ഒരു മോണിറ്റർ ഇട്ടാൽ അവർക്ക് ആ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും ജില്ലാ ജഡ്ജി തയ്യാറാകണം എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം കലാകാരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകും, അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും ഇതിൽ വലിയൊരു പ്രതിഷേധം ഉയരുക തന്നെയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്കാടിനോടൊപ്പം പ്രസാദ് ഡുംബിശ്ശേരി, ന്യൂസ് 18. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തപരിപാടി ജില്ലാ ജഡ്ജി ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് സിനിമാ താരം ഷാജു ശ്രീധർ. കോവിഡിന് ശേഷം കലാകാരന്മാർക്ക് വേദി കിട്ടിത്തുടങ്ങി വരുന്നതേയുള്ളൂ എന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും ഷാജു ശ്രീധർ പറഞ്ഞു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ടിലേക്ക്. നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഷാജു ചേരുന്നുണ്ട്. ഈ ഒരു നൃത്തപരിപാടിക്കിടെ അത് തടസ്സപ്പെടുത്തുന്നു, ഒട്ടും ശബ്ദമില്ലാതെ നടത്തണമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? നൃത്ത പരിപാടി എന്നല്ല, ഏതൊരു കലാപരമായ പ്രോഗ്രാമിനും തടസ്സപ്പെടുത്തുന്ന വലിയ തെറ്റ് തന്നെയാണ്. അത് കലയെക്കുറിച്ച് തീരെ ബോധ്യമില്ലാത്ത ഒരാളായിരിക്കണം അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം വെച്ചാൽ അതിനെക്കുറിച്ചൊരല്പം ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല, പ്രത്യേകിച്ച് ഈ സിറ്റുവേഷൻ. കാരണം നമ്മൾ കോവിഡും ഒരു പ്രളയവും കഴിഞ്ഞ ഒരു കലാകാരൻ അവൻ്റേതായ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അയാൾ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ ആക്ഷൻ നീന പ്രസാദ് അല്ല, ഇപ്പം നാളെ ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പം ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം അത് അരോചകമാണെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഒരു ശബ്ദവും ശരീരവും മനസ്സും നമ്മുടെ തൊണ്ടയും വെച്ചുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനകത്ത് അല്ലെങ്കിൽ ഒരു കലയെ
പൂർണ്ണമായിട്ട് അത് അടിച്ചമർത്തുക എന്ന് പറയുന്നത് നമ്മളൊരു കച്ചവടക്കാരല്ല, നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്, ഇത് വെച്ച് കച്ചവടം നടത്തുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നീതി പുലർത്തേണ്ട ആൾ തന്നെ വളരെ അനീതിപരമായി ഒരു കലാകാരിയെ അല്ലെങ്കിൽ ഒരു കലാകാരനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആരാണെങ്കിലും തെറ്റാണ്. നമ്മൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഭരണകൂടത്തിൽ നമ്മൾ KPSC പോലുള്ള നാടകങ്ങളിലൂടെയും ബാക്കിയുള്ളവരുടെയും നമ്മൾ ഒരു ജനകീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത നാടാണത്. അപ്പോൾ തീർച്ചയായിട്ടും കലയ്ക്കൊരു വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം കലാപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും പലതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഒരു ട്രോളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും ഒരു പാട്ടിലൂടെ അത് പറയുമ്പോൾ നമുക്കത് വളരെ റീച്ചാവും. ഒരാളും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാകും. പക്ഷെ ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളിലും ഒക്കെ ഒന്ന് കലാകാരൻ ഒന്ന് അവൻ തിരിച്ചു വരവിലേക്ക് വരികയാണ്. ഒരു ആ തിരിച്ചു വരവിലേക്ക് വരുന്ന സമയത്ത് അവരെ അടിച്ചമർത്തുക, ആ ശബ്ദം ഇത് ചെയ്യില്ല. അതും പ്രത്യേകിച്ച് 10 മണിക്ക് ശേഷമുള്ള നിയമപരമായിട്ടുള്ള ശബ്ദം പാടില്ല. 10 മണിക്കുള്ളിൽ തന്നെ അവസാനിക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്. ആക്ച്വലി 7 മണിക്ക് ശേഷമാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ 10 മണിക്ക് മുമ്പ് അവസാനിക്കേണ്ട ഒരു പ്രോഗ്രാമിൽ തീർത്തും നിയമപരമായി യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇത് അരോചകമാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാം, നമ്മളൊരു കലാപ്രസ്ഥാനം നടക്കുന്ന സമയത്ത് റോഡിലുള്ള ആളുകൾ അത് വളരെ അരോചകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തൊരു കലാകാരന് ജീവിക്കാൻ പറ്റില്ല. ശബ്ദം എന്ന് പറയുന്നത് അരോചകമായ ശബ്ദമല്ല കലയുടെ ശബ്ദം. ഒരിക്കലും നമ്മൾ നീതി ലഭിക്കേണ്ട ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ജഡ്ജി തന്നെ ഇടപെടുന്നു എന്ന് വരുമ്പോൾ ആളുകളുടെ ഇടയിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നുണ്ട്. ഇപ്പം കലാകാരന്മാരുടെ ഭാഗത്ത് മാത്രമല്ല, അല്ലാത്ത ആളുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധമായിട്ട് വരുന്നു. ആരായാലും പ്രതിഷേധിക്കും തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കോടതിയിൽ ഒരുപാട് പേര് പ്രതികളുണ്ടാവും അല്ലെങ്കിൽ സാക്ഷികളുണ്ടാവും. ഇവരുടെ ശബ്ദം അരോചകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിലും വലുതല്ല ഒരു മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു കല. അതൊരു നമ്മൾ ആസ്വദിക്കേണ്ട, അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടാം. അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് അയാൾ മാറുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റാരും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റല്ല. ഇപ്പോൾ താങ്കൾ പല സ്ഥലത്തും പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്, ഇങ്ങനെ ഒരു അനുഭവം കേൾക്കുകയോ അല്ലെങ്കിൽ സ്വയം അനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് പലപ്പോഴും 10 മണിക്ക് ശേഷം എന്നുള്ള ഒരു സംഭവം മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്ന നിയമപാലകർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറയും, ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അവർക്ക് ശല്യമാകാത്ത രീതിയിൽ വേണം എന്ന് പറയും. അതൊരു മര്യാദയാണ്, ശല്യം 10 മണിക്ക് നിർത്തണം എന്ന് പറയുന്നത്. അത് നിയമമാണ്, നിയമം സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ തന്നെ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ആരാണെങ്കിലും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണ് മൊത്തത്തിൽ ഉയരുകയും ചെയ്യുന്നത്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി.